നമസ്കാരം ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്ന് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയാണ് മൂന്ന് മത്സരങ്ങൾ വീതമുള്ള ഏകദിന ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിൽ കളിക്കാൻ പോകുന്നത് ഇതിനുശേഷമാണ് ബോർഡർ ഗവസ്കർ ട്രോഫി നടക്കുക ന്യൂസിലൻഡിനെതിരായ ഒന്നാം ടെസ്റ്റിലെ ഇന്ത്യയുടെ തോൽവി വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് മുപ്പത്തിയാറ് വർഷത്തിനു ശേഷം കിവിസ ഇന്ത്യയിൽ ടെസ്റ്റ് ജയിച്ചിരിക്കുകയാണ് എട്ട് വിക്കറ്റിനായിരുന്നു സന്ദർശകരുടെ ജയം ഇതോടെ മൂന്ന് മത്സര പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ഇന്ത്യ പിന്നിലായിരിക്കുകയാണ് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളും ജയിച്ച് പരമ്പര പിടിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിനിടെ ഇന്ത്യക്ക് പരിക്ക് തലവേദന ആയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന് ഇന്ത്യ വിശ്രമം നൽകാനാണ് സാധ്യത കാലിന് പരിക്കേറ്റ ഋഷഭിനെ വച്ചാൽ ഇപ്പോൾ ഓസി സാഹിത്യത്തിന് തയ്യാറാകില്ല ഋഷഭിന് ഇന്ത്യ വിശ്രമം നൽകിയാൽ പകരക്കാരനാരെന്നതാണ് മറ്റൊരു ചോദ്യം സഞ്ജു സാംസണെ ഇന്ത്യ വിളിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ സഞ്ജുവിനല്ല മുഖ്യ പരിഗണന നൽകുന്നത് എന്നാണ് ടീം വൃത്തങ്ങളെ ഉദ്ധരിച്ച പുറത്തുവരുന്ന വിവരം നിലവിൽ ഇന്ത്യയുടെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടെസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ധ്രുവ് ജുറേലിനെയാണ് ഋഷഭ് പന്ത് കളിക്കുമ്പോൾ ബെഞ്ചിലിരിക്കാൻ വിധിക്കപ്പെട്ട ജുറേൽ ലഭിച്ച അവസരങ്ങളിലെല്ലാം കയ്യടി നേടുന്ന പ്രകടനവും നടത്തിയിട്ടുണ്ട് ആദ്യ ടെസ്റ്റിൽ ഋഷഭിന് പരിക്കേറ്റപ്പോൾ പകരം വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറയിലാണ് ഇറങ്ങിയത് രണ്ടാം ടെസ്റ്റിൽ ഋഷഭ് കളിക്കാതിരുന്നാൽ മുഖ്യ പരിഗണന ലഭിക്കുക ജുറേലിന് തന്നെയാകും മധ്യനിരയിൽ രക്ഷകനാകാൻ ജുറേലിനെ സാധിക്കുമെന്ന് ടീം മാനേജ്മെന്റ് വിശ്വസിക്കുന്നുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താനും സമ്മർദ്ദത്തിൽ പിടിച്ചുനിന്ന് കളിക്കാനും സാധിക്കുമെന്ന് ഇതിനോടകം തന്നെ തെളിയിക്കാൻ ജുറേലിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ടീം മാനേജ്മെന്റ് ജുറേലിനെ പിന്തുണയ്ക്കും എന്നാണ് വിവരം സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ജുറേൽ വലിയ ഭാവിയുള്ള താരത്തിന് ഇന്ത്യയിൽ കൂടുതൽ അവസരം നൽകി വളർത്താൻ ടീം മാനേജ്മെൻറ്റ് താല്പര്യം കാട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഋഷഭ് കളിച്ചില്ലെങ്കിൽ ജുറയിൽ പകരക്കാരനാകും ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് കെ എൽ രാഹുൽ പൂജ്യം പന്ത്രണ്ട് എന്നിങ്ങനെയായിരുന്നു രാഹുലിൻ്റെ സ്കോറ് അതുകൊണ്ടുതന്നെ രണ്ടാം ടെസ്റ്റിൽ രാഹുൽ പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താകും എന്നാണ് റിപ്പോർട്ടുകളുള്ളത് രാഹുലിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം തന്നെ നിരാശപ്പെടുത്തുന്നതാണ് എന്നാൽ ബാറ്റർ എന്നതിലുപരിയായി വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് കെ എൽ രാഹുൽ ഇന്ത്യക്കായി ടെസ്റ്റിലടക്കം കീപ്പർ റോളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ രാഹുലിനെ ബാക്കപ്പായി പരിഗണിച്ചാൽ മതി എന്നാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് ടീമിലേക്ക് വിളി ലഭിക്കില്ല സഞ്ജു സാംസൺ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളി നൽകുമെന്ന് രോഹിത് ശർമ്മയും ഗൌതംഗം വീറും പറഞ്ഞിരുന്നുവെന്ന് നേരത്തെ സഞ്ജു തന്നെയാണ് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ അവസരത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ് സഞ്ജു സാംസണോട് സൗത്ത് ആഫ്രിക്കൻ പരമ്പരയ്ക്ക് തയ്യാറാകാൻ ടീം മാനേജ്മെന്റ് നിർദ്ദേശം നൽകിയെന്നാണ് വിവരം ഇഷാൻ കിഷൻ ഇന്ത്യ എ ടീമിനൊപ്പം ഓസ്ട്രേലിയയിൽ പര്യടനത്തിന് പോകുന്നതിനാൽ തന്നെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് മുന്നോടിയായി ഋഷഭ് പന്തിന് വിശ്രമവും അനുവദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജു സാംസൺ ആകും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്ന നിസ്സംശയം പറയാം oh <music>